മലമ്പുഴയിലെ രക്ഷാദൌത്യം ദുഷ്കരമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. രക്ഷാപ്രവർത്തനത്തിന് കരസേനയുടെ പ്രത്യേക സംഘവും എത്തും. ബാബുവിനെ രാത്രിയോടെ മലയിടുക്കിൽ നിന്ന് പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കെ രാജൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ ഗുഹയിൽപ്പെട്ടിരിക്കുന്ന ബാബുവിന്റെ അമ്മ റഷീദയുമായിട്ട് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ജില്ലാ കളക്ടർ മൃണ്ണയ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ആ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഈ വിവരം നമുക്ക് ലഭ്യമായത്. അതനുസരിച്ച് ജില്ലാ ഭരണകൂടം അപ്പം തന്നെ ഫോറസ്റ്റും റവന്യൂവും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും അങ്ങോട്ട് വിട്ടിരുന്നു. പക്ഷെ അത് എളുപ്പമായില്ല രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലായി. അതിനെ തുടർന്ന് NDRFനെ നമ്മൾ വിളിച്ചിരുന്നു. NDRFിന്റെ രണ്ട് ടീമുകളും രാവിലെ മുതൽ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വിവരം എന്ന് പറയുന്നത് ഏതാണ്ട് 700 മീറ്റർ ചുറ്റളവിൽ, 1500 മീറ്ററിലും 1700 മീറ്ററിലും ചുറ്റളവിൽ രണ്ട് ടീമുകളും ഏതാണ്ട് സമീപ സ്ഥലത്തേക്ക് അടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ വല്ലാത്ത ദുരൂഹമായിട്ടുള്ള സാഹചര്യമാണ്. നേരിട്ട് ഫോണിൽ പറയാൻ പറ്റാത്തതുപോലെയുള്ള വളരെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടമാണ്. നേരത്തെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ യൂട്യൂബിലെടുത്ത ചില ചിത്രങ്ങൾ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അവർക്ക് അടുത്തെത്താൻ കഴിയാത്ത വിധത്തിൽ സങ്കീർണമാണ് പ്രശ്നങ്ങൾ. ഉച്ചയ്ക്ക് മുമ്പായി കോസ്റ്റ് ഗാർഡിന്റെ സഹായം നമ്മൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അവരുടെ രണ്ട് ചോപ്പറുകൾ പിന്നെ വരാൻ വേണ്ടി ശ്രമം നടത്തി. ഒരു ചോപ്പർ ആദ്യം എത്തി, പക്ഷെ സ്റ്റെബിലിറ്റി കിട്ടാത്തതുകൊണ്ട് അവർ തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ KSTMAയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് നേവിയെയും കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷെ ഈ ചോപ്പറിന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കോസ്റ്റ് ഗാർഡിന്റെ ചോപ്പറിന് തന്നെ സ്റ്റെബിലിറ്റി കിട്ടാതെ വന്നൊരു സാഹചര്യത്തിൽ അവർക്ക് വന്നാലും ഇപ്പോഴത്തെ ഒരു രംഗത്ത് സാധ്യതയില്ല എന്ന് പറയുന്നു. നമ്മൾ രക്ഷാദൌത്യം ഉപേക്ഷിക്കുകയാണ്? ഇല്ല ഇല്ല, തീർച്ചയായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അവർക്കൊരു സ്റ്റെബിലിറ്റി കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആർമിയുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആർമിയുടെ ഏറ്റവും അവസാനത്തെ വാർത്ത ഏഷ്യാനെറ്റിനോട് പറയാനുള്ളത് ആർമിയുമായി നമ്മളിപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആർമിയുടെ കൊല്ലൂർ ബാച്ചുമായിട്ടാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അവരുടെ മൌണ്ടനിങ് എക്സ്പേർട്ട് അടക്കമുള്ള ഒരു ടീമിനെ, മലപ്പുറത്ത് നമ്മുടെ ആന്റി ടെററിസ്റ്റ് ടീമിന്റെ മൌണ്ടനിങ് എക്സ്പേർട്ടിനെ ഇപ്പോൾ നമ്മൾ അടിയന്തരമായി അവിടേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബാബു എന്ന് പറയുന്ന 23 വയസ്സുകാരൻ സുഹൃത്തുക്കളോടൊപ്പം ഇന്നലെ ഈ ഇതിന് പോയ അദ്ദേഹം ഒരു ഗുഹയിലേക്ക് അങ്ങ് കറക്റ്റായി ഒരാൾക്ക് മാത്രം പറ്റാവുന്ന വിധത്തിലുള്ള ഒരു ഗുഹയിലേക്ക് ചേർന്നിരിക്കുകയാണ്. അതിലേക്ക് എത്തിച്ചേരാൻ പലവിധത്തിലുള്ള സാഹചര്യങ്ങളുടെ പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിലും ഈ രക്ഷാപ്രവർത്തനം ഉണ്ടാകും? അതിനു മുമ്പേ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അധികം പോകാതെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. 700 മീറ്റർ ചുറ്റളവിൽ എത്തിയെങ്കിലും അവർക്ക് അങ്ങ് മുട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഈ പ്രവർത്തനങ്ങൾ രക്ഷാ ദൌത്യത്തിന് ഏറ്റെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. NDRFനെ വിളിക്കാൻ വൈകി എന്നുള്ളൊരു ആക്ഷേപം അവിടെ നിന്നൊക്കെ കേൾക്കുന്നു, അത് വാസ്തവമുണ്ടോ? അതിനാണ് നമുക്ക് ഇപ്പോൾ അത് അന്വേഷിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ ഒരു സമയമല്ല. എങ്കിലും ഞാൻ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം അന്വേഷിച്ചിരുന്നു. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, രാത്രി 7 മണിക്ക് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത്. രാത്രി തന്നെ മോചിപ്പിച്ചെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം മല കയറാൻ കഴിയുന്ന വിധത്തിലുള്ള ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും ഒക്കെ സംഘം പോയിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞ് പറ്റില്ല എന്ന് കേട്ട വഴിക്ക് NDRFന്റെ സംഘത്തെ കൊണ്ടുവന്നു. അക്കാര്യത്തിലൊന്നുമുള്ള ചർച്ച ഇപ്പോൾ നടത്താതിരിക്കുകയായിരിക്കും ഉചിതം. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. റവന്യൂ മന്ത്രി കെ രാജനാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത്. വളരെ നിർണായകമായ വിവരങ്ങൾ, വളരെ നിർണായകമായ നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മലമ്പുഴയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വളരെ വേഗം തന്നെ ബാബുവിനെ രക്ഷിക്കാൻ ആകും എന്നുള്ള പ്രതീക്ഷയാണ് റവന്യൂ മന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പങ്കുവച്ചത്. ക്യാമറമാൻ അക്ഷയ് നോക്കോം, RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.